Good morning, my dear students.

ഇതിലെ ഇൻട്രാ ഡൊമൈന് രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോൾസ് ഉണ്ടെന്ന് പറഞ്ഞു റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ഉണ്ടെന്ന് പറഞ്ഞു ഡിസ്റ്റൻസ് വെക്ട് റൗട്ടിംഗ് പ്രോട്ടോകോൾസും അതുപോലെ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾസും ഇതിൽ ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ് വെക്ട് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ് ഇൻ ഡിസ്റ്റൻസ് വെക്ട് റൗട്ടിംഗ് ദി ലീസ്റ്റ് കോസ്റ്റ് റൂട്ട് ബിറ്റ്വീൻ എനി ടു നോഡ് ഈസ് ദി റൂട്ട് വിത്ത് മിനിമം ഡിസ്റ്റൻസ് അപ്പോൾ ഡിസ്റ്റൻസ് വെക്ട് റൗട്ടിങ്ങിൽ നമ്മളൊരു സോഴ്സിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഹോസ്റ്റിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആയിട്ടുള്ള കോസ്റ്റ് വരുന്ന റൂട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് അതായത് മിനിമം ഡിസ്റ്റൻസിലുള്ള റൂട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇൻ ദിസ് പ്രോട്ടോകോൾ ആസ് ദി നെയിം ഇംപ്ലൈസ് ഈച്ച് നോഡ് മെയിൻറ്റെയിൻസ് എ വെക്ടർ ടേബിൾ ഓഫ് മിനിമം ഡിസ്റ്റൻസ് ടു എവറി നോഡ് അപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോളിൽ എല്ലാ നോഡുകളും ഒരു ടേബിൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്തായിരിക്കും ആ ഒരു നോഡിൽ നിന്നും മറ്റുള്ള നോഡിലേക്കുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ടേബിൾ ഓരോ നോഡിനും ഉണ്ടായിരിക്കും ഇത് ടേബിൾ അറ്റ് ഈച്ച് നോഡ് ഓൾസോ ഗൈഡ് ഇത് പാക്കറ്റ് ടു ദി ഡിസൈഡ് നോട്ട് ബൈ ഷോയിങ് ദി നെക്സ്റ്റ് സ്റ്റോപ്പ് ഇൻ ദി റൂട്ട് അപ്പോൾ ഓരോ ടേബിളിലും ഏറ്റവും മിനിമം ഡിസ്റ്റൻസും അതോടൊപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണ് എയിൽ നിന്ന് ഇപ്പോൾ സിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റ് പാത്ത് പാത്തേതാണോ ഏത് നോഡ് വഴി പോയാലാണ് എത്തിച്ചേരുക അപ്പം നെക്സ്റ്റ് ഹോപ്പ് സ്റ്റോപ്പും ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ടേബിളിൽ നമ്മൾ കാണിക്കുന്നുണ്ടാകും ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ഇപ്പം ടേബിളിൽ കാണിച്ചിരിക്കുന്നത് എ ബി സി ഡി ഓക്കെ അപ്പോൾ ഓരോ ടേബിളിൻ്റെയും ഒരു റൗട്ടിങ് ഇൻഫർമേഷൻസ് റൗട്ടിങ് ടേബിൾ ഓരോ ഹോപ്പും എന്താ സ്റ്റേഷൻസും ഹീപ്പ് ചെയ്യുന്നുണ്ട് ഓരോ നോഡുകളും കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നോക്കാം എയുടെ നോഡ് എയ്സ് ടേബിളാണ് നമ്മൾ നോക്കുക എയ്സ് നോഡിൽ ടു എയിൽ നിന്നും കോസ്റ്റ് എയിലേക്ക് എയിൽ നിന്നും എയിലേക്കുള്ള കോസ്റ്റ് എത്രയാണ് സീറോ തന്നെയാണ് ഏതെങ്കിലും ഹോപ്പ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോഡ് വഴിയാണോ എയിലേക്ക് എത്തിച്ചേരുക അല്ല എ നിന്നും എയിലേക്ക് കോസ്റ്റ് സീറോയാണ് നെക്സ്റ്റ് ഹോപ്പിൻ്റെ അവിടെ ഹൈഫൻ ആയിരിക്കും വരിക ദെൻ ബി എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക മിനിമം ഡിസ്റ്റൻസ് ഏതാണ് എയിൽ നിന്നും സി വഴി ബിയിലേക്ക് പോകാം അല്ലേ എയിൽ നിന്നും സിയിൽ നിന്നും ഇയിൽ നിന്നും ബിയിലേക്ക് പക്ഷേ എ എ സി ബി നോക്കുവാണെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റ് അവിടെ എത്രയാണ് വരിക ആറ് വരും എ സി ഇ ബി നോക്കുവാണെങ്കിലോ പ്ലസ് ഫോർ സിക്സ് സിക്സ് പ്ലസ് ത്രീ നയൻ വരും ഇനി ഡയറക്റ്റ് എയിൽ യിൽ നിന്നും ബിയിലേക്ക് ഒരു ഉണ്ട് അവിടെ എത്രയാണ് കോസ്റ്റ് വരിക ഫൈവ് ആണ് അപ്പോൾ സിക്സ് ആണോ ഫൈവ് ആണോ നയൻ ആണോ ഏറ്റവും മിനിമം ഫൈവ് സോ ഏതൊരു ഒരു എന്താ നെക്സ്റ്റ് ഹോപ്പിലേക്കൊന്നും മൂവ് ചെയ്യേണ്ട ഡയറക്റ്റ് എയിൽ യിൽ നിന്നും ബിയിലേക്കും പോകാം ഏറ്റവും മിനിമം കോസ്റ്റ് ഫൈവ് ആയിരിക്കും ഇനി അടുത്തത് നോക്കാം എയിൽ നിന്നും സിയിലേക്ക് സിയിൽ നിന്നും ഡയറക്റ്റ് ഒരു കണക്ഷനുണ്ട് അതിൻ്റെ കോസ്റ്റ് രണ്ടാണ് ഇനി എയ്ക്ക് ബി വഴി ഇയിൽ ഇയിൽ നിന്നും സിയിലേക്ക് എത്തിച്ചേരാം അതേപോലെ എക്ക് ബി ബിയിൽ നിന്നും സിയിലേക്ക് എത്തിച്ചേരാം പക്ഷേ ഇവരുടെ കോസ്റ്റിലെ ഏറ്റവും മിനിമം കോസ്റ്റ് വരുന്നത് രണ്ടാണ് സോ എ ടു സി രണ്ടെന്ന് അടയാളപ്പെടുത്തുന്നു നെക്സ്റ്റ് ഹോപ്പ് ഹൈഫാൻ അടുത്തത് ഡി ഡിയിലേക്ക് ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ട് മിനിമം കോസ്റ്റ് ആണ് ഇനി വേണമെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും പാത്തു വഴി പോകാൻ പറ്റുമോ ഇല്ല വേറൊരു കണക്ഷനും ഡി ആയിട്ട് വരുന്നില്ല സോ എ ടു ഡി മിനിമം കോസ്റ്റ് ത്രീയാണ് ഹൈഫൻ ഇനി നോക്കുക ഇ ഇയിലേക്ക് പോവുകയാണ് യിലേക്ക് പോകാനുള്ള പാത്തുകൾ ഇതാണ് എയിൽ നിന്നും നിന്നും എത്തിച്ചേരാം ബിയിൽ നിന്നും ഇയിലേക്ക് എത്തിച്ചേരാം എത്രയാണ് കോസ്റ്റ് എത്രയാണ് ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് വരും അതേപോലെ എയിൽ നിന്നും സിയിലേക്കും സിയിൽ നിന്നും ഇ വരെ എത്തിച്ചേരാം ടു പ്ലസ് ഫോർ എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് വരും അപ്പോൾ ആദ്യത്തത് എയ്റ്റും രണ്ടാമത്തത് സിക്സുമാണ് ഇനി വേറൊരു കൂടി ഉണ്ട് എയ്ക്ക് സിയിൽ ചെല്ലാം സിയിൽ നിന്നും ബി ബിയിൽ നിന്നും ഇ റ്റു പ്ലസ് ഫോർ സിക്സ് സിക്സ് പ്ലസ് ത്രീ നയൻ അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം കോസ്റ്റ് വരുന്ന ഏതാണ് സി വഴി പോകുന്നതല്ലേ അപ്പം സിക്സ് ആണ് അപ്പം ഈ കോസ്റ്റ് സിക്സ് നെക്സ്റ്റ് ഏത് വഴിയാണ് ഏത് സ്റ്റേഷൻ വഴിയാണ് ഇത് പോകുന്നത് സി വഴി ഓക്കെ അപ്പോൾ ഇവിടെ നെക്സ്റ്റിൻ്റെ സ്ഥാനത്ത് എന്ത് കാണിക്കണം സി കാണിക്കണം അതാണ് എയുടെ ടേബിൾ ഇനി ബിയുടെ ടേബിൾ നോക്കാം എ യിൽ നിന്നും ബിയിൽ നിന്നും എയിലേക്കുള്ള കോസ്റ്റ് നോക്കാം ബിയിൽ നിന്നും എയിലേക്ക് വരുന്ന കോസ്റ്റ് മിനിമം കോസ്റ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് ഇല്ല ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ബി യിൽ നിന്നും ബിയിലേക്ക് സീറോയാണ് ബിയിൽ നിന്നും സിയിലേക്കോ ഫോർ ആണ് ദെൻ ബിയിൽ നിന്നും ഡി ലേക്ക് അവിടെ നോക്കണം ബിയിൽ നിന്നും ഡി ലേക്ക് എ വഴി പോകാം ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് വരും അതുപോലെ തന്നെ ബിയിൽ നിന്നും സിയിൽ എത്തിച്ചേർന്നിട്ട് സിയിൽ നിന്നും എ യിൽ നിന്നും എ യിൽ നിന്നും ഡിയിലേക്ക് മൂവ് ചെയ്യാം ഇപ്പം ടു പ്ലസ് ഫോർ സിക്സ് സിക്സ് പ്ലസ് ത്രീ നൈൻ വരും ഇവിടെ മിനിമം കോസ്റ്റ് വരുന്നത് ഏതാണ് ആണ് സോ ഡി കോസ്റ്റ് എറ്റ് ഏത് വഴിയാണ് പോകേണ്ടത് എ വഴി സോ നെക്സ്റ്റിൻ്റെ സ്ഥാനത്ത് ഏതാ കാണിക്കുക എ അതുപോലെ തന്നെ ഈയുടെ ടേബിൾ നോക്കുക കോസ്റ്റ് ത്രീ ആണ് ഡയറക്റ്റ് കണക്ഷൻസ് ഉണ്ടോ ബിക്ക് ബിയിൽ നിന്നും മീലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് മിനിമം കോസ്റ്റ് ഈ ത്രീയാണ് സോ നെക്സ്റ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല സോ അവിടെ ഹൈഫൻ ഇടും അതുപോലെ എയ്ക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു റൗട്ടിംഗ് ടേബിൾ കീപ്പ് ചെയ്യുന്നു അതിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഏതൊക്കെയാണ് ടൂ ദെൻ കോസ്റ്റ് ദെൻ നെക്സ്റ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു റൗട്ടിംഗ് ടേബിൾ ദി ടേബിൾ ഫോർ നോഡ് എ ഷോസ് ഹൗ വി ക്യാൻ റീച്ച് എനി നോഡ് ഫ്രം ദിസ് നോഡ് ഫോർ എക്സാമ്പിൾ അവർ ലീസ്റ്റ് കോസ്റ്റ് ടു റീച്ച് നോഡ് സി ഇ ഈസ് സിക്സ് ദി റൂട്ട് പാത് ത്രൂ സി അപ്പം നോക്കാം എയുടെ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ സി ഇയിലേക്ക് എയിൽ നിന്ന് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്താൽ അതിൽ ഇയിലേക്ക് എത്തിച്ചേരുന്നത് ഏത് റൂട്ട് വഴിയാണ് സി എന്ന് പറയുന്ന ത്രൂ സി ത്രീ സി എന്ന് പറയുന്ന നോഡ് വഴിയാണ് ഇയിൽ എത്തിച്ചേരുക മിനിമം കോസ്റ്റ് സിക്സ് വരും ഓക്കെ Any in initialization. The table in Figure 3.45 as table. Each node shows how to reach any other node and the cost. At the beginning, however, this is not the case. Each node can know only the distance between itself and its immediate neighbors, those directly connected to it. So for the moment, we assume that each node can send a message to the immediate neighbors and find the distance between itself and this neighbors. The distance for every entry that is not a neighbor is marked. ബിൾ അതായത് ഇനിഷ്യലൈസേഷൻ ഇനിഷ്യൽ കേസിൽ ഈ ഒരു ടേബിൾ ഇങ്ങനെയല്ല വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ എല്ലാ നോഡും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന നൈബർ നോഡുകളിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കും നൈബർ നോഡിലേക്ക് എന്താണ് അയക്കുക ഡയറക്റ്റ് ഇമ്മീഡിയേറ്റായിട്ട് തൊട്ടടുത്ത് കാണുന്ന നൈബർ നോഡ്സുകളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരും കണക്ട് ചെയ്യും എന്നിട്ട് എന്താ ചെയ്യുക ഏറ്റവും മിനിമം കോസ്റ്റ് ഇമീഡിയറ്റായിട്ട് ഈ നൈബേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ് സെൽഫ് ആൻഡ് ദിസ് നൈ നൈബേഴ്സ് അപ്പം എ എവായിട്ട് കണക്ട് ചെയ്തിട്ട് ുള്ള എല്ലാ നൈബേഴ്സുകളിലേക്കും റിക്വസ്റ്റ് സെൻഡ് ചെയ്യും ആ റിക്വസ്റ്റ് വഴി ഫൈൻഡ് ഔട്ട് ചെയ്യും ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണ് എ ക്ക് ബിയിലേക്ക് എത്തിച്ചേരാനുള്ള മിനിമം കോസ്റ്റ് ഏതാണ് എ ടു എ എത്രയാണ് എ ടു ബി എ ടു സി എ ടു ഡി എ ടു ഇ അങ്ങനെ ഏറ്റവും മിനിമം ആയിട്ടുള്ള പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും അടുത്തതാണ് ഷെയറിങ് ദി ഹോൾ ഐഡിയ ഓഫ് ഡിസ്റ്റൻസ് വെക്ട് റൌട്ടിംഗ് ഇസ് ദി ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ നൈബേഴ്സ് അപ്പോൾ എങ്ങനെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ തൊട്ടടുത്ത നൈബർ നോഡ്സിലേക്ക് റിക്വസ്റ്റ് പോകുന്നു പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റൗട്ടിംഗ് ടേബിൾ ഓരോ നോഡും ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾഡോ നോട്ട് എ ഡെസ് നോട്ട് നോ എബൗട്ട് ഇ നോട്ട് സി ഡസ് അപ്പോൾ ഇവിടെ നോക്കുക എക്ക് എന്താ നോട്ട് എക്ക് ഇ എന്ന് പറയുന്ന നോഡിനെ പറ്റി അറിയില്ല അപ്പോൾ എയ്ഡ് നൈബേഴ്സിനോടായിട്ട് വരുന്ന ഏതൊക്കെയാണ് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി ഷെയറിങ് ഇൻഫർമേഷൻസ് വഴി ബി ബിയുമായി കണക്ട് ചെയ്തിട്ടുള്ള നോട്ട്സുകളുടെ ഇൻഫർമേഷൻ കൂടി എയ്ക്ക് എത്തി എത്തിച്ചേരും അതായത് ബി ഷെയർ ചെയ്യുമ്പോൾ ഫൈവ് പ്ലസ് ത്രീ ആണ് ഏറ്റവും മിനിമം കോസ്റ്റ് ബി വഴി പോയാൽ ഇയിലേക്ക് എത്തിച്ചേരാനുള്ള മിനിമം കോസ്റ്റ് ആണ് അപ്പോൾ സി ഷെയർ ചെയ്യുമ്പോൾ അത്ര വരും ഏറ്റവും മിനിമം കോസ്റ്റ് ആണ് ഓക്കെ ക്ലിയർ ആയോ അപ്പോൾ ഇതിൽ എയ്റ്റ് ആണോ സിക്സ് ആണോ മിനിമം വരിക സി ആണ് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ മിനിമം വരിക സോ എ കൺക്ലൂഡ് ചെയ്യും സി വഴി പോയാൽ ഇയിൽ എത്തിച്ചേരുന്നത് ഏറ്റവും മിനിമം കോസ്റ്റ് ആയിട്ടുള്ള പാത്തിൽ കൂടെയാണ് എന്നുള്ളത് ഓക്കെ അപ്പൊ എക്ക് അറിയില്ല ഇയുടെ ഇൻഫർമേഷൻസ് പക്ഷേ ആർക്കറിയാം സിക്കറിയാം അറിയാം ദെൻ ദെയറിങ്ങിൽ അതാണ് പ്രത്യേകത സോ ഇഫ് നോട്ട് സി ഷെയർ ഇറ്റ് റൌട്ടിംഗ് ടേബിൾ വിത്ത് എ നോട്ട് എ ക്യാൻ ഓൾസോ നോ ഹൗ ടു റീച്ച് നോട്ട് ഇ ഓൺ ദി അതർ ഹാൻഡ് നോട്ട് സി ഡസ് നോട്ട് ഓ ഹൗ ടു റീച്ച് നോട്ട് ഡി ബട്ട് നോട്ട് എ തിരിച്ചും അതുപോലെ തന്നെയാണ് എ ഇ ഡയറക്ട് കണക്ഷൻ ഉള്ളതാണ് ഡിക്ക് പക്ഷേ നോഡ് ഇക്ക് അല്ലെങ്കിൽ നോഡ് സിക്ക് ഡി എം ായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാകത്തില്ല അപ്പോൾ എന്താ ചെയ്യുക എയുടെ റൗട്ടിംഗ് ടേബിളുടെ ഇൻഫർമേഷൻ സിക്ക് ഷെയർ ചെയ്യും അതുപോലെ തന്നെ സിയുടെ റൗട്ടിംഗ് ടേബിൾ ഇൻഫോർമേഷൻ എയ്ക്കും ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്യുക വഴി രണ്ടുപേരുടെയും റൗട്ടിംഗ് ടേബിളുടെ ഇൻഫർമേഷൻസ് വെച്ച് ഏറ്റവും മിനിമം ആയിട്ടുള്ള കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഷെയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്

ുമായിട്ട് കണക്ഷൻ ഉണ്ടോ ഇല്ല അവിടെ ഇൻഫിനിറ്റീവ് നോക്കുക നെക്സ്റ്റ് ഹോപ്പ് ഏതാണെന്നും അറിയത്തില്ല അതുപോലെ ബിയുടെ നോക്കുക എ ബി കെ എ യുമായിട്ടുള്ള മിനിമം കോസ്റ്റ് ഫൈവ് ആണ് ബിക്ക് ബിയോട് തന്നെയുള്ള മിനിമം കോസ്റ്റ് സി ബിക്ക് സി യോടുള്ളത് ഫോറാണ് ബിക്ക് ഇനോടുള്ളത് ത്രീയാണ് പക്ഷേ ബിക്ക് ഡി യോടുള്ളത് എന്തായിട്ട് കാണിക്കണം ഇൻഫിനിറ്റീവായി കാണിക്കണം അറിയത്തില്ല ഫസ്റ്റ് സ്റ്റേപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ത്രീ പോയിൻ്റ് ഫോർ സിക്സ് എന്ന് പറയുന്ന ഇനിഷ്യലൈസേഷൻ ടേബിളാണ് ആദ്യത്തെ ടേബിൾ ഈ ടേബിളിന് ശേഷം ഷെയറിംഗ് പ്രോസസ്സ് അതായത് ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് ഷെയറിങ് പ്രോസസ്സ് നടക്കുമ്പോഴാണ് എ തൊട്ടടുത്ത നൈബർ നോഡ്സിലേക്കും അതുപോലെ ബിയും സിയും ഡിയും ഇയും തൊട്ടടുത്ത നൈബർ നൈബർ നോഡുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ടേബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന ഒരു ഫൈൻഡ് ഔട്ട് സൊല്യൂഷനാണ് നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ടേബിൾ അപ്പം ഈ ഒരു ടേബിളിൽ വരുമ്പം ഈ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈയിടെ കോസ്റ്റ് എന്ന് പറയുന്നത് ആയിരുന്നു അറിയില്ല ആണ് അൺറീച്ചബിൾ ആയിരുന്നു പക്ഷേ എ യുടെ ടേബിളും സിയുടെ ടേബിളും തമ്മിൽ ഷെയർ ചെയ്ത ശേഷം എയും സിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ദേ വിൽ ഫൈൻഡ് ഔട്ട് ദി മിനിമം കോസ്റ്റ് ബിറ്റ്വീൻ എ ടു ഈസ് സിക്സ് സോ സിക്സ് സി എന്ന് പറയുന്ന നെക്സ്റ്റ് നോഡർ വഴി പോയിട്ടുണ്ടെങ്കിൽ ഈയിൽ എത്തിച്ചേരാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടേബിൾ അപ്പോൾ ആദ്യത്തത് ഇനിഷ്യലൈസേഷൻ ടേബിളാണ് ഇനിഷ്യലൈസേഷൻ ടേബിൾ എന്ന് വെച്ചാൽ തൊട്ടടുത്ത നൈബിൾ നോട്ട്സിലേക്ക് തൊട്ടടുത്ത ഡയറക്റ്റ് കണക്ഷനുള്ള നോടുകളുടെ മാത്രമേ ഇൻഫർമേഷൻ അവർക്ക് കിട്ടത്തുള്ളൂ ബാക്കിയുള്ള നോട്ട്സുകളെ എങ്ങനെ കാണിക്കണം ഇൻഫിനിറ്റീവ് എന്ന് കാണിക്കുക ദെൻ ആഫ്റ്റർ ഷെയറിംഗ് വി വിൽ ഗെറ്റ് ദി റൗട്ടിംഗ് ടേബിൾ ഇതാണ് നമുക്ക് കിട്ടുന്ന റൗട്ടിംഗ് ടേബിൾ ഷെയറിങ് ഇൻഫർമേഷൻ കഴിയുമ്പം എല്ലാ നോട്ട്സുകളിലും അവരുടെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എത്രയാണോ ഏറ്റവും മിനിമം കോസ്റ്റ് എത്രയാണോ അതായിരിക്കും മാർക്ക് ചെയ്യുക ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ും അടുത്തതാണ് അപ്ഡേറ്റിംഗ് വെൻ എ നോട്ട് റിസീവ് ടു കോളം ടേബിൾ ഫ്രം എ നൈബർ ഇറ്റ് നീഡ് ടു അപ്ഡേറ്റ് ഇൻസ് റൗട്ടിംഗ് ടേബിൾ അപ്ഡേറ്റിംഗ് ടൈപ്പ് ത്രീ സ്റ്റെപ്സ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ടത് ആദ്യം ഇനിഷ്യലൈസേഷൻ ദെൻ ഷെയറിംഗ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൗട്ടിംഗ് ടേബിൾസുകൾ ഷെയർ ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് വരുത്തുന്നു അപ്ഡേറ്റ് വരുത്തി കഴിയുമ്പോഴാണ് ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു ടേബിൾ നമുക്ക് എത്തിച്ചേരുക അപ്പോൾ അതിനായിട്ട് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ദി റിസീവിങ് നോട്ട് നീഡ് ടു ആട് ദി കോസ്റ്റ് ബിറ്റ്വീൻ ഇറ്റ് സെൽഫാൻ സെൻറ്റ്

റൗട്ടിംഗ് ടേബിൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എയ്ക്കകത്തുള്ള വാല്യൂ പ്ലസ് സിക്കകത്തുള്ള വാല്യൂ എക്സ് പ്ലസ് വൈ എം ഐ എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടായിരിക്കും അപ്ഡേഷനിൽ നമുക്ക് കാണിക്കുക ഇത് റിസീവിങ് നോട്ട്സ് നീ ടു ആഡ് ദി നെയിം ഓഫ് ദി സെൻറ്റിംഗ് നോട്ട് ടു ഈ റോ അറ്റ് ദി തേർഡ് കോളം ഇഫ് ദി റിസീവിംഗ് നോട്ട് യൂസ് ഇൻഫർമേഷൻ ഫ്രം എനി റോസ് ദി സെൻറ്റിംഗ് നോട്ട് ഈസ് ദി നെക്സ്റ്റ് നോഡ് ഇൻ ദി റൗട്ട് അപ്പോൾ റിസീവ് ചെയ്യുന്നതിനോട് അപ്പോൾ എ എയും സിയും തമ്മിലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വന്നത് അപ്പോൾ ഇൻസുലേഷൻ സേഷൻ സ്റ്റേജിൽ എ യ്ക്ക് ഇയിലേക്ക് പോകാനുള്ള ഴിയുമ്പോൾ എന്താ ചെയ്യുക രണ്ട് കോസ്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് വെക്കുന്നു കൂടാതെ നെക്സ്റ്റ് കോപ്പ് ഏതാണ് ഇപ്പോൾ കിട്ടിയ ആ നോട്ടിന്റെ ഇൻഫർമേഷൻ അതായത് നോട്ട് സി ആയിരിക്കും അവിടെ വരിക ദി റിസീവിൻ നോട്ട് നീഡ് ടു കമ്പയർ ഈ റോ വിറ്റ് ഓൾഡ് ടേബിൾ വിത്ത് ദി കറസ്പോണ്ടിംഗ് റോ ഓഫ് ദി മോഡിഫൈഡ് വേർഷൻ ഓഫ് ദി റിസീവഡ് വേർഷൻ ഇഫ് ദി നെക്സ്റ്റ് നോട്ട് എൻട്രിസ് ഡിഫറൻറ്റ് നോട്ട് ചൂസ് ദി റോ വിത്ത്

എക്ക് ഇയിലേക്ക് പോകണമെങ്കിൽ സി വഴിയും പോകാം ബി വഴിയും പോകാം അപ്പം എയും ബിയുമായിട്ട് ഷെയർ ചെയ്യും അതുപോലെ എ സിയുമായിട്ട് ഷെയർ ചെയ്യും കിട്ടുന്നതിൽ ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണെന്ന് നോക്കും ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണോ ആ ഒരു കോസ്റ്റ് ആയിരിക്കും അവിടെ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ സി വഴി പോകണമെങ്കിൽ കിട്ടുന്ന കോസ്റ്റ് എയ്റ്റ് ആണ് സി സോറി ബി വഴി പോകുമ്പോൾ കിട്ടുന്ന കോസ്റ്റ് എയ്റ്റ് ആണ് സി വഴി പോകുമ്പോൾ കിട്ടുന്ന കോസ്റ്റ് സിക്സ് ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം ഏതാണ് സിക്സ് സോ നമ്മൾ സിക്സ് എന്നുള്ള വാല്യൂ ആയിരിക്കും മിനിമം കോസ്റ്റ് കാണിക്കുക നെക്സ്റ്റ് ഹോപ്പ് നെക്സ്റ്റ് നോഡിൻ്റെ സ്ഥാനത്ത് ഏത് കാണിക്കും സി ആയിട്ട് കാണിക്കും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മോഡിഫൈ ചെയ്യുന്നത് റിസീവ് എ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക റിസീവ്ഡ് ഫ്രം സി സിയിൽ നിന്നും റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആദ്യത്തേത് നോക്കാം എന്താ സിയുടെ എ ഈ ഒരു ഫിഗറിലേക്ക് പോകാം ഈ ഫിഗർ റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് നോക്കുക ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റെപ്പ് ഇതാണ് അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക ഇനിഷ്യലൈസേഷൻ അത് കഴിഞ്ഞിട്ട് ഷെയറിങ് അത് കഴിഞ്ഞിട്ടാണ് അപ്ഡേഷൻ അപ്ഡേഷൻ വരുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കാം സിയിൽ നിന്ന് കിട്ടുന്ന നോഡ് ഇതാണ് സിയുടെ കോസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം സിക്ക് എയിലേക്ക് പോകണമെങ്കിൽ മിനിമം കോസ്റ്റ് ടൂവ് സിക്ക് ബിയിലേക്ക് പോകണമെങ്കിൽ മിനിമം കോസ്റ്റ് ഫോറാണ് സിക്ക് സിയിലേക്ക് തന്നെ സീറോ ആണ് സിക്ക് ഡിയിലേക്ക് പോകണമെങ്കിൽ അറിയില്ല ഇൻഫിനിറ്റീവാണ് സിക്ക് ഇയിലേക്ക് പോകണമെങ്കിൽ ഫോർ അപ്പോൾ ഇതാണ് സിയുടെ ടേബിൾ അപ്പോൾ ഇത് ഷെയറിങ് വരുവാണ് ഇത് നോക്കുക റിസീവ്ഡ് ഫ്രം സി സിയുടെ ടേബിൾ ഇതാണ് ഓക്കെ ഇനി എട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എ വൈ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എസ് മോഡിഫൈഡ് ടേബിൾ എസ് മോഡിഫൈഡ് ടേബിൾ ഇവിടെ നോക്കുക എയുടെ ഓൾഡ് ടേബിൾ ഇവിടെ കിടപ്പുണ്ട് എ സീറോ എക്ക് എയിലേക്ക് തന്നെ സീറോ എക്ക് ബിയിലേക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം എക്ക് എയിലേക്ക് തന്നെ സീറോ സീറോയാണ് എക്ക് ബിയിലേക്ക് പോകണമെങ്കിൽ ഫൈവ് എക്ക് സിയിലേക്ക് പോകണമെങ്കിൽ ടു എക്ക് ഡിയിലേക്ക് പോകണമെങ്കിൽ ത്രീ എക്ക് ഇയിലേക്ക് പോകണമെങ്കിൽ എന്താണ് ഇൻഫിനിറ്റീവ് ഓക്കെ ആണല്ലോ അപ്പോൾ എയുടെ ടേബിൾ ഈ ഫസ്റ്റ് കാണുന്നത് ദെൻ സോറി സീയുടെ ടേബിളാണ് റിസീവ്ഡ് ഫ്രം സി എന്ന് പറഞ്ഞ് കാണിക്കുക ദെൻ എയുടെ ഓൾഡ് ടേബിൾ വന്നിരിക്കുന്നു ഇനി എയുടെ മോഡിഫൈഡ് ടേബിളിലേക്ക് പോവുകയാണ് എ യുടെ മോഡിഫൈഡ് ടേബിളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന മിനിമം കോസ്റ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്തു നോക്കണം അതായത് 4 6 2 ഇവിട നോക്കുക ടേബിളിലേക്ക് നോക്കാം എ ക്ക് ദ എക്ക് ടു കോസ്റ്റ് നെക്സ്റ്റ് സി ഉണ്ട് സി വഴിയാണ് മൂവ് ചെയ്യുക സി വഴി മൂവ് ചെയ്യുമ്പോഴത്തേക്കും എയിലേക്ക് എത്തിച്ചേരുമ്പോൾ സി സിക്ക് എയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ മിനിമം കോസ്റ്റ് ഫോറ് സിക്ക് ബിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സിക്സ് ത്രൂ സി ഈ നെക്സ്റ്റിൻ്റെ സ്ഥാനത്ത് കണ്ടോ സി എന്ന് കണ്ടോ എക്ക് സി വഴി എത്തിച്ചേരണമെങ്കിൽ ഫോർ എക്ക് സി വഴി ബിയിൽ എത്തിച്ചേരണമെങ്കിൽ സിക്സ് എക്ക് സി വഴി സിയിൽ എത്തിച്ചേരണമെങ്കിൽ ടു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എക്ക് സി വഴി ഡിയിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല ആണ് എക്ക് സി വഴി ഇയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സിക്സ് അതാണ് എയുടെ മോഡിഫൈഡ് ടേബിൾ നെക്സ്റ്റ് ഹോപ്പിൽ നമ്മളെപ്പോഴും സി 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 എന്നാണ് കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് സി യുടെ റൗട്ടിങ് ടേബിളുമായിട്ടാണ് ഇവരിവിടെ കമ്പയർ ചെയ്യുന്നത് സി വഴി സി വഴി മൂവ് ചെയ്യുന്ന കേസാണ് പറയുന്നത് ഓക്കെ ഇനി നോക്കുക ഇങ്ങനെ ചെയ്തതിനു ശേഷം ഈ കമ്പാരിസൺ ഇവിടെ നടക്കുകയാണ് എയുടെ ഓൾഡ് ടേബിളും സിയിൽ നിന്ന് റിസീവ് ചെയ്ത ഇൻഫർമേഷൻ പ്ലസ് എയുടെ മോഡിഫൈഡ് ടേബിൾ സി വഴി പോകുന്ന ടേബിളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമ്പയർ ചെയ്യുകയാണ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും മിനിമം കോസ്റ്റ് ഇതിലാണോ വരുന്നത് അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എയുടെ ഓൾഡ് ടേബിളും ഉണ്ട് എയുടെ മോഡിഫൈഡ് ടേബിളും ഉണ്ട് ഇത് തമ്മിലാണ് നോക്കുന്നത് നോക്കാം എയ്ക്ക് എയിലേക്ക് പോകണമെങ്കിൽ ഡയറക്റ്റ് എക്ക് എയിൽ നിന്ന് തന്നെ പോകണമെങ്കിൽ എന്താണ് കോസ്റ്റ് സീറോ യാണ് സി വഴി പോകണമെങ്കിൽ ഫോർ ആണ് വരുന്നത് സോ ഇതിലേതാണ് മിനിമം മിനിമം ആണ് അതുകൊണ്ട് സി വഴി ഒന്നും പോകണ്ട ഡയറക്റ്റ് സീറോ തന്നെ കൊടുക്കുന്നു ഇനി എക്ക് ബിയിലേക്ക് സി വഴി പോകണമെങ്കിൽ സിക്സ് ആണ് എക്ക് ഡയറക്റ്റ് കണക്ഷൻ ബിയിലേക്കുണ്ട് അതിൻ്റെ മിനിമം കോസ്റ്റ് എത്രയാണ് ഫൈവ് ആണ് അപ്പം മിനിമം എത്രയാണ് വന്നിരിക്കുന്നത് സിക്സ് ആണോ ഫൈവ് ആണോ ഫൈവ് അപ്പോൾ സി വഴി ഒന്നും പോകേണ്ട ഡയറക്റ്റ് എ ടു ബി സെൻഡ് ചെയ്താൽ മതി ഇനി എക്ക് സിയിലേക്ക് സി വഴി പോകണമെങ്കിൽ ടു എക്ക് സിയിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷൻ ടു ആണ് അതുപോലെ ഇവിടെ ഈ ഓൾഡ് ടേബിളിൽ നോക്കുക എ ടു സി ടു തന്നെയാണ് സോ മിനിമം കോസ്റ്റ് രണ്ട് തന്നെ ആയതുകൊണ്ട് രണ്ട് കീപ്പ് ചെയ്യുന്നു ഇനി അടുത്തത് എക്ക് ഡിയിലേക്ക് പോകണം ഓൾഡ് മോഡിഫൈഡ് ടേബിൾ ഇൻഫിനിറ്റീവ് ആണ് കാണിക്കുക പക്ഷേ ഓൾഡ് ടേബിളിൽ എക്ക് ഡിയിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എത്രയാണ് ത്രീ സോ ആണ് മിനിമം കോസ്റ്റ് ത്രീ കാണിക്കുന്നു ഇനി നോക്കുക എയുടെ മോഡിഫൈഡ് ടേബിളിൽ എ ടു ഇ ആണ് ഇവിടെ ഓൾഡ് ടേബിളിൽ എ ടു ഇ ഇൻഫിനിറ്റീവ് ആണ് സിക്സ് ആണോ ആണോ സെലക്ട് ചെയ്യുന്നത് സിക്സ് അപ്പം എക്ക് സി വഴി സിക്സിലേക്ക് എത്തിച്ചേരും ഇത് വെച്ചാണ് നമ്മൾ പുതിയ ഒരു ടേബിൾ മോഡിഫൈ ചെയ്യുന്നത് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ എല്ലാ നോഡുകളും ബി എ യിൽ നിന്നും റൗട്ടിംഗ് ടേബിൾ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ബി എ സിയിൽ നിന്നും സ്വീകരിക്കുന്നു ബി എ ഇയിൽ നിന്നും സ്വീകരിക്കുന്നു നൈബർ നോഡിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അതിൽ എ വും മിനിമം കോസ്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ കാണിക്കുക ഇപ്പോൾ ഇവിടെ എയ്ഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫൈനൽ അപ്ഡേഷൻ നടക്കുന്നത് ഓക്കെ ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യത്തെ കേസിൽ ആണ് ഇൻഫിനിറ്റി എവിടെയാണ് വരുന്നത് അതായത് ഏതാണ് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത നോഡുകളുടെ ഇൻഫോർമേഷൻ ഇൻഫി ഇനിഷലൈസേഷൻ സ്റ്റേജിൽ ഇൻഫിനിറ്റി എന്ന് കാണിക്കും അതിനുശേഷം ഷെയറിങ് നടക്കും ഷെയറിംഗ് എന്ന് വെച്ചാൽ രണ്ട് നോഡുകൾ തമ്മിൽ അവരുടെ റൗട്ടിംഗ് ടേബിളുകൾ ഷെയർ ചെയ്യും ഷെയറിംഗ് ചെയ്തതിനു ശേഷം അപ്ഡേഷൻ പ്രോസസ്സ് നടക്കും അപ്ഡേഷൻ പ്രോസസ്സ് നടത്തി കഴിഞ്ഞതിന് ശേഷം കമ്പയർ ചെയ്ത് ഏറ്റവും ഓൾഡ് ടേബിളും അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞ ടേബിളും തമ്മിലുള്ള വാല്യൂസ് കമ്പയർ ചെയ്ത് അതിൽ മിനിമം ആയിട്ടുള്ള വാല്യൂ ഏതാണോ വരിക അതായിരിക്കും നമ്മൾ അത് വെച്ചായിരിക്കും നമ്മളിവിടെ അപ്ഡേഷൻ നടക്കുക ഓക്കെ ഇതാണ് ഡിസ്റ്റൻസ് ഫെക്ട് റൗട്ടിങ്ങിൻ്റെ അപ്ഡേഷൻ്റെ ഫിഗർ ഈ കാണിച്ചിരിക്കുന്നത് ഇത് എയിടെ മാത്രമാണ് കാണിച്ചിരിക്കുക ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താലും മതി ഓക്കെ താങ്ക്